ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇംപ്രൂവ്മെന്റ് പരീക്ഷകളെ പറ്റിയാണ് ഇനി ഞാൻ താങ്കളുമായി ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. സാധാരണഗതിയിൽ നോർമലി നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ഒരു പരീക്ഷ നടത്തി, ആ പരീക്ഷ നടത്തിയതിന് ശേഷം ഒരു ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തും. 10ാം ക്ലാസ്, 12ാം ക്ലാസ്, 11ാം ക്ലാസ്സില് CBSEയും സ്റ്റേറ്റ് സിലബസുകളും സേവിയ ഇയർ എന്നുള്ള രൂപത്തിൽ പരീക്ഷകൾ നടത്തും. ആ പരീക്ഷകളുടെ ഇംപ്രൂവ്മെന്റ് എന്നുള്ള തലത്തിൽ, ആ തരത്തിൽ ഇഗ്നോയുടെ ഇംപ്രൂവ്മെന്റ് പരീക്ഷയെ കാണരുത്. ഇഗ്നോയ്ക്ക് 99.99% ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ഉണ്ട്. ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ എന്നല്ല, മറിച്ച് ഇംപ്രൂവ്മെന്റ് യുവർ ഡിവിഷൻ എന്നാണ് ഇഗ്നോ പറയുന്നത്. ഇംപ്രൂവ്മെന്റ് ദ എക്സാമിനേഷൻ അല്ല, അതായത് ജയിച്ച കുട്ടികൾക്ക് മറ്റൊരു അവസരം, അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് മറ്റൊരു അവസരം. ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികൾ ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന് പറയുമ്പോൾ, ഇഗ്നോ അത് നേരെ വിപരീതമായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കിട്ടിയ സ്കോർ, നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ, അതനുസരിച്ചാണ് ജീവിതത്തിലുടനീളം നിങ്ങളെ വിലയിരുത്തപ്പെടുക. ആ ഉള്ള മാർക്ക്, ഏറ്റവും വിഷമിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ ആ ഒരു കാര്യത്തിൽ. എൻ്റെ ജീവിതം തന്നെ ഈ വീഡിയോയോട് കടപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാനാണ് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായി വരുന്നത്. സ്വാഭാവികമായും ഈ വീഡിയോ പൂർണ്ണമായി കണ്ടാൽ ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശശുദ്ധി താങ്കൾക്ക് മനസ്സിലാവും. ഓക്കെ, അല്ലാണ്ട് ലൈവിലെ വീഡിയോയിലെ റീച്ച് കിട്ടാനൊന്നും അല്ല കേട്ടോ, താങ്കൾക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ആദ്യം ഞാൻ MA Economics കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ എഴുതി. ബേസിക്കലി എൻ്റെ സബ്ജക്റ്റ് BSc Mathematicsഉം BEdഉമാണ്. ആ BSc Mathematicsന് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള പേപ്പർ വളരെ നന്നായി പഠിച്ചിട്ടുള്ള വ്യക്തിയും സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എൻ്റെ പ്രിയപ്പെട്ട സബ്ജക്റ്റും. അങ്ങനെയുള്ള എനിക്ക് ഈ MA Economicsലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടക്കത്തിൽ 39% സ്കോർ തന്നു. ഞാൻ ആ പരീക്ഷകളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഇംപ്രൂവ്മെന്റ് കൊടുത്തു, 43%ത്തിലേക്ക് എത്തി. റീവാലുവേഷന് കൊടുത്തു, 48%ത്തിലേക്ക് എത്തി. അവസാനം ഒരു കൈ എന്നുള്ള നിലക്ക് വീണ്ടും ഒരു ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ വന്നു. ആ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ എഴുതി. അന്നൊക്കെ മാർക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്ന കാലമല്ല, നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് പോയി കാണണം, വാങ്ങണം. നേരിട്ട് പോയിട്ടാണ് ഇത് വാങ്ങുക. എൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ മോഹം ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാവുക എന്നുള്ളതാണ്. അധ്യാപകനാവുക എന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹവും ഹയർ സെക്കൻഡറി അധ്യാപകനാവുക എന്നുള്ളത് അതികഠിനമായ ആഗ്രഹവുമായിരുന്നു. ഹയർ സെക്കൻഡറിയിലേക്ക് പോകണമെങ്കിൽ 50% മാർക്ക് വേണം. ഇതൊക്കെ താങ്കൾക്കാണ് ഞാൻ പറയുന്നത്, അനുഭവമാണ് ഈ പറയുന്നത്. തിരസ്കരിച്ചാൽ നഷ്ടം താങ്കൾക്ക് തന്നെയാണ്, കാരണം എൻ്റെ കാലാവധി കഴിഞ്ഞു. ഓക്കെ, എനിക്ക് സർവീസ് പീരീഡ് കഴിഞ്ഞു. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, ഞാൻ പരീക്ഷയ്ക്ക് 50% കൂടുതൽ മാർക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 55% മാർക്കുണ്ടെങ്കിലാണ് നെറ്റ്, PhD ഒക്കെ എഴുതാൻ പറ്റുക. ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ മനസ്സിൽ നിശ്ചയിച്ചുകൊണ്ട്, അതായത് ചേളാരിയിലെ തേഞ്ഞിപ്പാലം ബസ് ഇറങ്ങിയിട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ അവിടെ ബസ് ഇറങ്ങി, സ്റ്റോപ്പിൽ ഇറങ്ങി, ഏകദേശം 12 മിനിറ്റോളം പരീക്ഷാഭവനിലേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ചിന്ത, കേസ് കൊടുക്കണം. എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിലും ഞാൻ കേസ് കൊടുക്കും. എത്ര ലക്ഷം രൂപ ചെലവായാലും ഞാൻ കേസ് കൊടുക്കും, എനിക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ അങ്ങനെ പോകുന്നത്. നേരെ പോയി
മാർക്ക് ഷീറ്റിനുള്ള ഫീസ് അടച്ചു. ഫീസ് അടച്ചതിന് ശേഷം ബന്ധപ്പെട്ട സെക്ഷനിലേക്ക് എന്നെ പറഞ്ഞു വിട്ടു. സെക്ഷനിലെ ഉദ്യോഗസ്ഥൻ മാർക്ക് ഷീറ്റ് എഴുതി വച്ചിരിക്കുന്ന യഥാർത്ഥ പുസ്തകം ആ കിതാബ് എടുത്ത് തുറന്നു. എന്നിട്ട് അദ്ദേഹം മാർക്ക് ഷീറ്റിന്റെ കോപ്പി എടുത്തു. ആ കെയർ ഓഫിൽ ഞാൻ എന്റെ മാർക്കുകളെല്ലാം ഒന്ന് കൂട്ടി. അവിടെ വർക്ക് വേറെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ഒളിക്കണ്ണിട്ട് എന്റെ മാർക്കുകൾ ആ റെക്കോർഡിൽ നിന്ന് കൂട്ടി. പൂജ്യം, കൂട്ടുകയാണ് കേട്ടോ, പൂജ്യം, അഞ്ച്, ഏഴ്, 750 മാർക്ക് ഔട്ട് ഓഫ് 1500. ഹോ, അൽഹംദുലില്ലാ, ദൈവത്തിന് സ്തുതി. 750 മാർക്ക് 1500. 749 മാർക്കായിരുന്നു എങ്കിൽ 749 മാർക്കായിരുന്നെങ്കിൽ ഒരിക്കലും അത് 50% 49.99999 ആണ്. 751 ആണെങ്കിൽ 750 അല്ല, അത് 50+ ആണ്. 750 കറക്റ്റ് 50%, അത് ആർക്കെങ്കിലും 49.99999 എന്ന് പറയാൻ കഴിയില്ല. 1500 50% മാർക്ക്. ഹയർ സെക്കൻഡറി അധ്യാപകനാകാൻ 50% മാർക്ക് വേണം. എനിക്ക് 50% മാർക്ക് ഉണ്ട്. സോ ഞാൻ എക്കണോമിക്സ് അധ്യാപകനായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടു 1997. 2023 11 കൊല്ലത്തെ പ്രിൻസിപ്പാൾ ജീവിതവും 24 കൊല്ലത്തെ ഹയർ സെക്കൻഡറി ഗസറ്റഡ് റാങ്കിലും പ്രവർത്തിക്കാൻ എനിക്ക് കാരണമായത് ആ 750 എന്നുള്ള ഷാർപ്പ് മാർക്കാണ്. അത്രയും കൃത്യമായ മാർക്ക്. അതേ അവസ്ഥ ഇന്നലെ മിനിഞ്ഞാന്ന് കഴിഞ്ഞ ഒരു മാസത്തോളം ആയിരക്കണക്കിന് കുട്ടികൾ മുബാറക് മാസ്റ്ററെ വിളിക്കുന്നുണ്ട്. ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് എന്നെ വിളിക്കുന്നുണ്ട്. സാർ ഞാൻ എന്ത് ചെയ്യണം, സാർ ഞാൻ എന്ത് ചെയ്യണം, സാർ ഞാൻ എന്ത് ചെയ്യണം. പരീക്ഷ എഴുതി, മാർക്ക് ലിസ്റ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. മാർക്ക് ലിസ്റ്റ് കയ്യിൽ കിട്ടിയാൽ പരീക്ഷ എഴുതാൻ പറ്റുമോ? ഇഗ്നോയിൽ പറ്റും, അണ്ടർ ഓൺലി വൺ കണ്ടീഷൻ. അതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആർക്കെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാനുണ്ട് എങ്കിൽ ടൈം ഇവിടെ ചാറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക. ചാറ്റ് ബോക്സിലെ സവാദ് ഖാൻ ചോദിച്ചിരിക്കുന്നു, ലാസ്റ്റ് ഡേറ്റ് ഓഫ് അസൈൻമെന്റ് 99.99999% ഇന്ന് നീട്ടി എന്നുള്ള ഓർഡർ വരും. നീട്ടി എന്ന് ഞാൻ പറയാത്തത് നീട്ടി എന്നുള്ള ഓർഡർ ഞാൻ കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ട് നീട്ടി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നീട്ടാനുള്ള സാധ്യതകൾ 1000%. ബേജാറാകണ്ട, എഴുതിക്കോളൂ. വളരെ ഭംഗിയായി താങ്കൾക്ക് എഴുതാം, അസൈൻമെന്റ് എഴുതി പൂർത്തിയാക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ വിദ്യാർത്ഥികളുടെ ഭാഗത്താണ്. എല്ലാ അർത്ഥത്തിലും വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. പഠനം എന്നുള്ളതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഗ്രേഡ് കാർഡ് അഥവാ മാർക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ തലവരയെ മാറ്റിമറിക്കുന്ന സംഭവം. ഞാൻ ജാതകത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല, പക്ഷെ ജാതകത്തെ എങ്ങനെയാണോ അത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നത്, അതിനേക്കാൾ ഉയർന്ന ഒരു ലെവലാണ് ഈ മാർക്ക് ലിസ്റ്റുകൾക്ക്. മാർക്ക് ഷീറ്റ് ഈസ് ഡിസൈഡിങ് യു. നിങ്ങൾ ആരാവണം, നിങ്ങൾ എന്താകണം എന്ന് നോക്കുന്നത് മാർക്ക് ഷീറ്റിലാണ്. പക്ഷേ ആ മാർക്ക് ഷീറ്റുകൾക്ക് അതിൻ്റെതായിട്ടുള്ള അർത്ഥം കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചിരിക്കണം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പരീക്ഷ എഴുതിയിട്ട് മാർക്ക് വാങ്ങുക എന്നുള്ളത് ഒരു തരികിട പരിപാടിയാണ്. അങ്ങനെയല്ല, പഠനം, ലേണിംഗ് ഈസ് എൻ ആർട്ട്. ലേണിംഗ് ഈസ് എൻ ആർട്ട്, അതൊരു കലയാണ്. അത് മനോഹരമായി കൊണ്ടുപോകണം. രാവിലെ ഉണർന്ന് അതിരാവിലെ, കേട്ടോ, വെറും രാവിലെയല്ല, അതിരാവിലെ ഉണർന്ന് ഈ പ്രകൃതിയെ കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം പോലെ ഓരോ ദിവസവും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിനെ പറ്റിയുള്ള ചിന്ത നിങ്ങൾക്ക് സന്തോഷവും കുളിർമയും തരണം. ഇഗ്നോയിലെ MSc CFT ചെയ്ത് 72.3% മാർക്ക് വാങ്ങിച്ച് അഭിമാനത്തോടുകൂടി ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായിട്ട് ഇന്ന് ഈ ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് എത്രത്തോളം അഭിമാനമുണ്ടോ അത്രത്തോളം അഭിമാനമായിരിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ മാർക്ക് ലിസ്റ്റിൽ മാർക്കുകൾ കയറി വരികയേ ഇല്ല. അത് നിങ്ങളുടെ കഠിനാധ്വാനത്തെ സൂചിപ്പിക്കുന്നു.
ഇവിടെ ഹാർഡ് വർക്ക് എന്നുള്ള കഠിനാധ്വാനമല്ല, മറിച്ച് സ്മാർട്ട് വർക്ക് എന്നുള്ള സൈക്കോളജിക്കൽ, എല്ലാവരും പറയുന്ന ആ ഒരു 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 സ്മാർട്ട് വർക്കിലൂടെ കിട്ടിയിരിക്കണം. സ്പെസിഫിക്കായി ഇന്നത് 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 ഇതൊക്കെയാണ് ഞാൻ പഠിക്കുന്ന മാർഗങ്ങൾ. മെഷറബിളായി ഇന്ന സമയത്ത് ഇന്ന സമയത്ത് ഇന്ന സമയത്ത് ഇന്ന സമയത്ത് അങ്ങനെ മെഷറബിളായി. എന്നാൽ കുടുംബം, തൊഴിൽ, വിദ്യാഭ്യാസം, വ്യക്തി പ്രശ്നങ്ങൾ, സാമൂഹ്യ അന്തരീക്ഷം, ഇതെല്ലാം അനുസരിച്ച് എൻ്റെ പാറ്റേണെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി. അഡ്ജസ്റ്റബിൾ, എനിക്കും എന്നെ ചേർന്നിട്ടുള്ളവർക്കും വിശ്വസനീയമാകുന്ന രീതിയിലുള്ള ഒരു റിലയബിൾ ആയിട്ടുള്ള. എന്നാൽ ഏറ്റവും കൂടുതൽ കീറാമുട്ടിയായിട്ടുള്ള സമയത്തെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടുള്ള ടൈം ബൗണ്ട് ആയിട്ടുള്ള സ്മാർട്ട് വർക്ക് ചെയ്യുന്നവനെ വിജയിക്കാൻ പറ്റുകയുള്ളൂ. സ്മാർട്ട് വർക്ക് ചെയ്യണം, സ്പെസിഫിക്കായി, മെഷറബിളായി, അഡ്ജസ്റ്റബിളായി, റിലയബിളായി, ടൈം ബൗണ്ടായി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകൾ ഒരു ഉറ്റത്തോഴനായി നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ പറ്റുകയുള്ളൂ. സോ മാർക്ക് ലിസ്റ്റിനെ ഗംഭീരമാക്കാനുള്ള മൂന്ന് മാർഗങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഇഗ്നോയുടെ ഇംപ്രൂവ്മെന്റ് മെത്തേഡിനെ പറ്റി പറയാം. ടെക്സ്റ്റ് മെറ്റീരിയൽ, ഇഗ്നോ തരുന്ന ടെക്സ്റ്റ് മെറ്റീരിയൽ വളരെ വലുതാണ്, ഗംഭീരമാണ്. ഇന്ന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയലാണ് ഇഗ്നോ നൽകുന്ന മെറ്റീരിയൽ. ഐ 100% അപ്രൂവ് സജസ്റ്റ് ഇഗ്നോ ടെക്സ്റ്റ് മെറ്റീരിയൽ. പക്ഷേ ആ ടെക്സ്റ്റ് മെറ്റീരിയൽ വളരെ വാസ്റ്റ് ആണ്. അങ്ങനെ വാസ്റ്റായി പറയുമ്പോഴേ നമ്മൾ ചില ഉത്തരങ്ങളിലേക്കൊക്കെ എത്തുകയുള്ളൂ. അത് ഗവേഷണാത്മകമായ കണ്ടെത്തൽ പഠനത്തിന്റെ ഭാഗമാണ്, ഡിസ്കവറി ലേണിംഗ്. കണ്ടെത്തൽ പഠനമാണ്, ഡിസ്കവറി ലേണിങ്ങിന് വേണ്ടിയുള്ളതാണ് ഇഗ്നോയുടെ പഠനം. അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ഒരു അഡീഷണൽ റീഡിംഗും കൂടി നല്ലതാണ്. അതിനാണ് മുബാറക് മാസ്റ്റർ എപ്പോഴും എല്ലാ വീഡിയോയിലും താങ്കളോട് പറയുന്നത് അഡീഷണൽ റെഫറൻസ് മെറ്റീരിയൽ. ഏറ്റവും നല്ല മാതൃക നമ്മുടെ കേരളത്തിലുള്ള ലേബർ ഇന്ത്യ തന്നെയാണ്. 8, 9, 10, 11, 12 ക്ലാസ്സുകളിലെല്ലാം നമുക്ക് ലേബർ ഇന്ത്യ എത്രത്തോളം ഗുണപ്രദമായിരുന്നോ അത്രത്തോളം ഗുണപ്രദമായിട്ടുള്ള ലേബർ ഇന്ത്യ മോഡലിലുള്ള ബുക്കുകൾ നമുക്ക് ഗുണപ്രദമാണ്. ഓക്കെ, ആ ലേബർ ഇന്ത്യ മോഡലിലുള്ള ബുക്കുകൾക്കുള്ള പ്രത്യേകതകൾ കൃത്യമായി നമുക്ക് പറയാം. 12 കാര്യങ്ങളിൽ നമുക്ക് അതിന്റെ പ്രത്യേകതകളുണ്ട്. 1-2 കാര്യങ്ങളിലല്ല, 12 കാര്യങ്ങളിൽ നമുക്കത് ഗുണം ചെയ്യുന്നു. ഒന്ന്, അത് ടെക്സ്റ്റ് മെറ്റീരിയലിനെ പൂർണ്ണമായി കവർ ചെയ്യുന്ന തരത്തിലായിരിക്കും. ടെക്സ്റ്റ് മെറ്റീരിയലിന്റെ സിലബസിനെ മൊത്തം കവർ ചെയ്യുന്ന രൂപത്തിൽ. നമ്മുടെ നാട്ടില് സ്കീം ഓഫ് വർക്ക് എന്ന് പറഞ്ഞിട്ട് അധ്യാപകർ പരീക്ഷയ്ക്ക് ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ് നമ്മളുടെ മുമ്പിൽ രഹസ്യമായിട്ട് ക്ലാസ്സിൽ വന്ന് അവർക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടി, ആ കോളേജിലെ റിസൾട്ട് കിട്ടാൻ വേണ്ടി കൂടുതൽ ഉയരങ്ങളിൽ ഞങ്ങൾ എത്തി എന്നുള്ള അർത്ഥത്തിൽ ഒരു ചെറിയ ചോർത്തൽ എന്നുള്ള ഒരു രീതി. ഞാൻ ആ വാക്ക് തന്നെയാണ് പറയുന്നത്, സ്കീം ഓഫ് വർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇന്നതാണ് എന്ന് സിലബസിന്റെ പകുതിയോളം ചുരുക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നിട്ടുള്ള ശീലമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്, എനിക്കുമുള്ളത്. പക്ഷേ ആ ശീലത്തിൽ ഇഗ്നോയെ കണ്ടാൽ നിങ്ങൾ തോറ്റ് തുന്നം പാടും. ഇഗ്നോയുടെ കോഴ്സ് മുഴുവനും, ആ കരിക്കുളം മുഴുവനും, ആ സിലബസ് മുഴുവനും, ആ ബുക്ക് മുഴുവനും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടോപ്പ് മാർക്ക് വാങ്ങാൻ പറ്റുകയുള്ളൂ. 50% കൂടുതൽ, 55% കൂടുതൽ, 60% കൂടുതൽ മാർക്കുകൾ കിട്ടണമെങ്കിൽ യു വാണ്ട് ടു കവർ ദ എൻറ്റയർ ബുക്ക്. വേണമെങ്കിൽ ആ എൻറ്റയർ ബുക്കിനെ പ്രിസൈസ് ആക്കുന്ന കുറച്ച് വർത്തമാനമാണ് റെഫറൻസ് മെറ്റീരിയലിലൂടെയും എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നൽകുന്ന വിദഗ്ധരായ അധ്യാപകർ നൽകുന്ന ക്ലാസ്സുകളിലൂടെയും. ഇന്ന് ഇന്ത്യയിൽ ആപ്പ് മുഖേന ലഭ്യമാകുന്ന കോഴ്സുകളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നിങ്ങൾക്ക് ക്ലാസുകൾ നൽകുന്നത്. റെഫറൻസ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ 100-ന് 100% താങ്കൾക്ക് പാസ്സാകാം. മാത്രമല്ല 50% കൂടുതൽ, 60% കൂടുതൽ താങ്കൾക്ക് മാർക്ക് വാങ്ങി വിജയിക്കുകയും ചെയ്യാം. ഈ 50% കൂടുതൽ മാർക്ക് വാങ്ങേണ്ടതിന്റെ നിർബന്ധം നമുക്ക് വളരെ വലുതാണ്. അങ്ങനെ നമ്മൾ മാർക്കുകൾ വാങ്ങിയേ പറ്റൂ. 50% കൂടുതൽ മാർക്ക് ഉണ്ടാകണം. December 2023 പരീക്ഷകൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതിന് അപേക്ഷിക്കേണ്ട സമയം ഇപ്പോഴാണ്. കൈ നനയാതെ ഒരിക്കലും മീൻ പിടിക്കാൻ പറ്റില്ല. എക്സാംസ് ആർ സിമ്പിൾ ആൻഡ് എക്സലന്റ്.
പറയുന്നത് ഞാൻ തന്നെയാണ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ. ഓക്കെ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് താങ്കളെ ഇത്രയും ആഴത്തിൽ ചിന്തിപ്പിക്കാൻ വേണ്ടി ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഡിസംബർ 2023 പരീക്ഷാ ഒരുക്കത്തിലെ ഷുവർ 90+ മാർക്ക് വാങ്ങി ഏറ്റവും മനോഹരമായി നിങ്ങൾക്ക് വാങ്ങാം. സൂക്ഷ്മമായി നിങ്ങൾ തയ്യാറെടുക്കണം, റിലാക്സ് ആയി പരീക്ഷ എഴുതണം. അതിനുള്ള പ്രീ എക്സാം അവയർനെസിന്റെ 9 ടിപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. അതിനോടൊപ്പം ഒരു 3 എണ്ണം കൂടി വേണമെങ്കിൽ കൂട്ടിക്കോളൂ, 12 ടിപ്പാണ് ഞാൻ താങ്കൾക്ക് നൽകുന്നത്. ഇഗ്നോ പരീക്ഷകൾ പാൽപ്പായസം പോലെയാണ്, വളരെ വളരെ രുചികരമാണ്. ടെൻഷൻ ആകാതെ കൂൾ ആൻഡ് റിലാക്സ്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അബദ്ധങ്ങളെ പാടെ ഒഴിവാക്കാം, സൂക്ഷ്മമായി തയ്യാറെടുക്കാം. പരീക്ഷകൾക്ക് തയ്യാറെടുത്ത പരീക്ഷകളിലെ മാർക്ക് കുറഞ്ഞു പോയവർക്ക് അവസാനം ഗ്രേഡ് കാർഡ് കിട്ടിയതിന് ശേഷം ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് കിട്ടിയതിന് ശേഷമാണ് ഇംപ്രൂവ്മെന്റിനുള്ള സാധ്യതകൾ. അത് ഞാൻ കൃത്യമായി പരീക്ഷകളാകാം, പരീക്ഷയുടെ കാര്യം പറഞ്ഞു തരാം. ഇഗ്നോ പരീക്ഷകൾ വളരെ എളുപ്പമാണ്, ടെൻഷൻ ആവരുത്. പ്രാർത്ഥനയോടെ ഞാൻ ചിലത് താങ്കൾക്ക് പറഞ്ഞു തരാം, മനസ്സിലാക്കുക. 100% പാസ് വിത്ത് എ ഗ്രേഡ്. ഇഗ്നോയിലെ 2 തരം പരീക്ഷകളുണ്ട് സുഹൃത്തുക്കളെ, ഓൺലൈൻ പരീക്ഷകളുണ്ട്, ഓഫ്ലൈൻ പരീക്ഷകളുണ്ട്. ഓൺലൈൻ പരീക്ഷകളും ഓഫ്ലൈൻ പരീക്ഷകളും 2 തരം വിദ്യാർത്ഥികൾക്കാണ്, ഓൺലൈൻ വിദ്യാർത്ഥികൾക്കും ഓഫ്ലൈൻ വിദ്യാർത്ഥികൾക്കുമാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകൂടാതെ വളരെ നല്ല രീതിയിൽ പരീക്ഷ എഴുതി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണമെങ്കിൽ ഇംപ്രൂവ്മെന്റിന്റെ മാനദണ്ഡങ്ങൾ, ടൈം ടേബിൾ എല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കണം. ഇനി ഞാൻ പറയുന്ന പോയിന്റുകൾ കൃത്യമായി നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ പ്രയോഗിക്കുക. ഇഗ്നോ പരീക്ഷകൾ ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മോഡൽ എക്സാമിനേഷൻ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. മോഡൽ എക്സാമിനേഷൻ, മോക്ക് എക്സാമിനേഷൻസ് കൂടുതൽ കൂടുതൽ ചെയ്യാൻ താങ്കൾക്ക് ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽ, ഒപ്പം തന്നെ ഇഗ്നോയുടെ റഫറൻസ് മെറ്റീരിയൽ, എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ വിദഗ്ധമായ ക്ലാസുകൾ, ഇവ രണ്ടും ഇഗ്നോയുടെ പുസ്തകത്തെ 100% കവർ ചെയ്യുകയാണ്. ഫുള്ളി ഇഗ്നോ ബേസ്ഡ് ആണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് നൽകുന്ന ഈ ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയലും എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നൽകുന്ന ക്ലാസുകളും. ചാപ്റ്റർ വൈസ് റഫറൻസസ് നമുക്ക് കിട്ടും ഓരോ യൂണിറ്റിന്റെയും റഫർ ചെയ്തുകൊണ്ട്. ഫുൾ കോഴ്സസ് കവറാണ്, ആ കോഴ്സ് മുഴുവനും പാഠഭാഗങ്ങൾ മുഴുവനും കവർ ചെയ്യുന്നത്. മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾക്ക് ഉള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും പ്രാക്ടീസ് ചെയ്യാനാണ് ഇവിടെ നൽകുന്നത്. അതുപോലെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തരും, നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടെത്തുകയും ഇവിടെ തന്നിരിക്കുന്ന ഉത്തരവുമായി ഒന്ന് കമ്പയർ ചെയ്യുകയും നിങ്ങൾക്ക് ചെയ്യാം. എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അക്കമിട്ട് അവിടെ വിദഗ്ധരായ അധ്യാപകർ നിങ്ങളെ ഉപദേശിക്കുന്നുണ്ട്. 10-12 ടിപ്പുകൾ താങ്കൾക്ക് നൽകുന്നുണ്ട്. എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസിനോടൊപ്പം തന്നെ 100% അതർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് നോട്ട്സുകളായി തന്നിരിക്കുന്ന ഇഗ്നോയുടെ പുസ്തകത്തെ പൂർണ്ണമായും പ്രിസൈസ് ചെയ്തുകൊണ്ട് ചാപ്റ്റർ വൈസ് അറ്റ് എ ഗ്ലാൻസ് ആക്കിക്കൊണ്ട് താങ്കൾക്ക് നൽകുന്നു. ഷോർട്ട് നോട്ട്സുകൾ നൽകുന്നു, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സ് താങ്കൾക്ക് നൽകുന്നു, ഈസി കാൽക്കുലേഷൻ മെത്തേഡ്സ് ആൻഡ് ടേബിൾസ് ഫോർമുലാസ് ഷോർട്ട് കട്ട് മെത്തേഡുകൾ താങ്കളെ പരിചയപ്പെടുത്തുന്നു. 100% സ്റ്റാൻഡേർഡും 100% പാസ്സാകാനുമുള്ള മനോഹരമായ സംഗതികളാണ് ഇഗ്നോയുടെ ഈ പരിപാടിയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇഗ്നോയുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷനിലേക്ക് നമ്മൾ നോർമലി നമ്മൾ പോകാതിരിക്കണം. കാരണം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും സംഗതി വെച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ 50% കൂടുതൽ മാർക്കുകൾ വാങ്ങി, 60% കൂടുതൽ മാർക്കുകൾ വാങ്ങി താങ്കൾ ഇപ്പോൾ തന്നെ വിജയിച്ചിട്ടുണ്ടാകണം. അങ്ങനെ വിജയിക്കുമ്പോഴാണ് താങ്കൾക്ക് ഏറ്റവും നല്ല ഗുണമുള്ളത് എന്ന് മനസ്സിലാക്കുക. 50% കൂടുതൽ മാർക്കുകൾ താങ്കൾക്ക് വാങ്ങാനുള്ള കഴിവ് തുടക്കത്തിലേ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ ആവശ്യമില്ല, അത് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക്, സാധിക്കാത്തവർക്ക് ഇംപ്രൂവ്മെന്റ് പരീക്ഷ. അപ്പൊ എല്ലാവരും ഞാൻ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള അർത്ഥത്തിലല്ല വെക്കേണ്ടത്. നമ്മൾ ഒരു പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ആദ്യം ഒരു എയിം വെക്കുമല്ലോ, എന്നിട്ട് ആ എയിം അനുസരിച്ച് അപ്പാരറ്റസും മറ്റുള്ളതെല്ലാം നമ്മൾ ഒരുക്കി വെക്കുമല്ലോ, എന്നിട്ടാണല്ലോ പ്രൊസീജിയറിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു പ്രാക്ടിക്കലിലേക്ക് ഒരുങ്ങുകയാണ്. എങ്ങനെ
പബ്ലിക് എക്സാമിനേഷൻ എഴുതുക എന്നുള്ള ആ ഒരു പ്രാക്ടീസിന് മുമ്പ് കുറച്ച് മോക്ക് എക്സാമിനേഷൻ പ്രാക്ടീസ് ചെയ്യുക. അവിടെ നമ്മൾ നിർബന്ധമായും ചില അസംഷൻസ് എയിം നമ്മൾ വെക്കുന്നു. ഇന്നത് 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 നല്ല മാർക്കോടുകൂടി 60% കൂടുതൽ മാർക്കോടുകൂടി ഞാൻ പാസ്സാകും. അപ്പൊ അതിനുള്ള അപ്പാരറ്റസ് ആണ് ഒന്ന് ഇഗ്നോയുടെ ടെക്സ്റ്റ് മെറ്റീരിയൽ, മറ്റൊന്ന് ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയൽ, എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസുകൾ, പിന്നെ യൂട്യൂബ് ക്ലാസുകൾ, ഫേസ്ബുക്ക് ക്ലാസുകൾ, ഇങ്ങനെ പലതും 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 നമ്മൾ ചേർത്തി വെക്കണം. നമ്മോടൊപ്പം നമ്മുടെ സ്റ്റഡി റൂമിൽ ഇതെല്ലാം ഉണ്ടായിരിക്കണം. ഇന്റഗ്രേറ്റഡാണ് നോളജ് എന്ന് പറയുന്നത്. ഇന്നത് പഠിച്ചാൽ ഇന്നത് മാത്രമല്ല, അതിനോടൊപ്പം ചേർന്ന് മറ്റൊന്ന് വരും, അതിനോടൊപ്പം ചേർന്ന് വേറെ ഒന്ന് വരും. അങ്ങനെ ഇൻഫിനിറ്റി ആയിട്ടുള്ള ഇന്റഗ്രേഷൻസ് മെത്തേഡ്, നമ്മളുടെ എല്ലാം ഇങ്ങനെ പരസ്പര ബന്ധിതമായിട്ടാണ് ഇൻഫർമേഷൻസ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഹൗ ക്യാൻ ഐ ഇംപ്രൂവ്? സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ എഴുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾ എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ, യു ഡോണ്ട് വാണ്ട് ടു നീഡ് ടു ഇംപ്രൂവ്, ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ താങ്കൾക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എങ്കിൽ താങ്കൾക്ക് ഇംപ്രൂവ്മെന്റിനുള്ളതാണ്. അതിനുള്ള ഏറ്റവും നല്ല മാർഗങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. അഡീഷണൽ റെഫറൻസ് മെറ്റീരിയൽ നല്ലതാണ്, ജഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നൽകുന്ന ക്ലാസുകൾ നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ എന്തിനാ മുബാറക് മാഷ് ഇങ്ങനെ വീണ്ടും 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 ഓരോ വീഡിയോയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്ന്, നിങ്ങൾക്ക് വേറെ കുറെ പണിയുണ്ട്. പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് വേറെയും കുറെ പണിയുണ്ട്. എന്തൊക്കെയാണ് പണി? നിങ്ങൾ വീട്ടമ്മയാണ്, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനാണ്, ഉദ്യോഗസ്ഥയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഭർത്താവാണ്, ജ്യേഷ്ഠനാണ്, അച്ഛനാണ്, നിങ്ങൾ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. സമൂഹത്തിൽ നിങ്ങൾക്ക് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ജോലിയുണ്ട്, നിങ്ങൾക്ക് കുട്ടികളെ നോക്കേണ്ടതുണ്ട്, കുടുംബത്തെ നോക്കേണ്ടതുണ്ട്, സമൂഹത്തെ നോക്കേണ്ടതുണ്ട്, നിങ്ങളെ തന്നെ നിങ്ങൾ നോക്കേണ്ടതുണ്ട്. ഇങ്ങനെ പല 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 പണികളിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് പല രൂപത്തിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു റെഗുലർ കുട്ടിക്ക് ഫേസ് ടു ഫേസ് കിട്ടുന്നത് പോലെ പൂർണ്ണമായും ഇഗ്നോയിൽ നിന്ന് അങ്ങനെയല്ല കിട്ടുക. ഇഗ്നോയുടെ മോഡസ് ഓപ്പറാൻഡി തന്നെ ഇങ്ങനെയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് വിരൽത്തുമ്പിൽ വിദ്യാഭ്യാസം നിങ്ങളുടെ സമയത്തിനനുസരിച്ച്. അതുകൊണ്ടാണ് അത് തുറന്ന പുസ്തകമായി ഓപ്പൺ ായിരിക്കുന്നത്, അല്ലാതെ മാർക്ക് കുറഞ്ഞവരുടെ അത്താണി അല്ല. അപ്പൊ റെഗുലർ ക്ലാസുകൾ ഇവിടെ ലഭിക്കില്ല. വീണ്ടും ഓർക്കുക, റെഗുലർ ക്ലാസ് ഇവിടെ ലഭിക്കില്ല. മറിച്ച് 8 ക്രെഡിറ്റിന് 10 ക്ലാസ്, 20 മണിക്കൂർ, 8 ക്രെഡിറ്റിന് 20 മണിക്കൂർ, 4 ക്രെഡിറ്റിന് 5 ക്ലാസ്, അതും 5 ക്ലാസ് 10 മണിക്കൂർ, അതും നേരിട്ട് ഇപ്പൊ തരുന്നില്ല, ഫേസ് ടു ഫേസ് ഇപ്പൊ നൽകുന്നില്ല, മറിച്ച് യൂട്യൂബ് ക്ലാസുകൾ, ലൈവ് ക്ലാസുകൾ, ഫേസ്ബുക്ക് ക്ലാസുകൾ, ജ്ഞാൻ ദർശൻ ക്ലാസുകൾ, സ്വയംപ്രഭ ക്ലാസുകൾ, ഇങ്ങനെയുള്ളത് മാത്രമേ ഇപ്പൊ നൽകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് മതി, അത് സ്റ്റാൻഡേർഡായി ചെയ്യാനാണ് ഞാൻ ഈ പറഞ്ഞ റെഫറൻസ് മെറ്റീരിയലും എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിന്റെ ക്ലാസസും എന്ന് മനസ്സിലാക്കുക. ആദ്യ അവസരത്തിൽ തന്നെ നല്ല മാർക്കുകൾ വാങ്ങണം, നല്ല സപ്പോർട്ട് വേണം. ഇന്ന് നമ്മൾ വീഡിയോ തുറന്നാൽ, അല്ലെങ്കിൽ യൂട്യൂബ് തുറന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ പോയാൽ ഫുള്ളി പരസ്യങ്ങളാണ്. ജസ്റ്റ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന 5 കുട്ടികൾ ചേർന്നിട്ട് അവർ ഇഗ്നോയ്ക്ക് ക്ലാസുകൾ കൊടുക്കുന്നു അത്രേ. എം എ സൈക്കോളജി ചെയ്യുന്ന ഒരു 10 കുട്ടികൾ ചേർന്നിട്ട് വയസ്സായിട്ട് ക്ലാസുകൾ തരുന്നത്രേ. അവർ എം കോമും എം ബി എയും സ്റ്റുഡന്റ് ആണ്. അവർക്ക് അനുഭവമില്ല, ജീവിതാനുഭവമില്ല, പരീക്ഷയുടെ പേപ്പർ വാല്യൂ ചെയ്തിട്ടില്ല. ഇവിടെ പരീക്ഷയുടെ പേപ്പർ ക്യാമ്പുകൾ നടത്തി മൂല്യനിർണയം നടത്തിയിട്ടുള്ള 17-20 കൂടുതൽ ക്യാമ്പുകൾ നടത്തിയിട്ടുള്ള അനുഭവമുള്ള വ്യക്തികളാണ് പറയുന്നത് പരീക്ഷ എങ്ങനെയായിരിക്കണം, പരീക്ഷാ പേപ്പർ. ഇത് ജസ്റ്റ് വിദ്യാർത്ഥികളുടെ കൂട്ടം എന്ത് ചെയ്യും? വിദ്യാർത്ഥി കൂട്ടം, കൊച്ചുകൂട്ടം എന്ത് ചെയ്യും? അവർ തരുന്നതിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. സോ അങ്ങനെ ഉള്ളതിലൊക്കെ പോയി നിങ്ങളുടെ വിലയേറിയ സമയം, അതിനോടൊപ്പം വലിയ പണം അവർക്ക് കൊടുക്കേണ്ടി വരും. ആ കുട്ടികൾക്കും ഉള്ള ഒരു നിർദ്ദേശമാണ് ഞാൻ കൊടുക്കുന്നത്.